ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ വീട്ടിൽ വോട്ടിന് തുടക്കമായി. 85 വയസ്സ് കഴിഞ്ഞവർ, ശാരീരിക പരിമിതി അനുഭവിക്കുന്നവർ എന്നീ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷ നൽകിയവരാണ് വീട്ടിൽ വോട്ടിൽ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ വീട്ടിൽ വോട്ട് ആരംഭിച്ചു. 85 വയസ്സ് കഴിഞ്ഞവർ, ശാരീരിക പരിമിതി അനുഭവിക്കുന്നവർ എന്നീ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷ നൽകിയവരാണ് വീട്ടിൽ വോട്ടിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ 10,363 പേരാണ് വീട്ടിൽ വോട്ടിനായി അപേക്ഷ നൽകിയത്. ഇതിൽ പരിശോധന നടത്തി ചില മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. 18 ആരംഭിച്ച് 22 വരെ 5 ദിവസങ്ങൾ കൊണ്ട് വീട്ടിൽ വോട്ട് പൂർത്തീകരിക്കാനാണ് തീരുമാനം. കാസർഗോഡ് മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിലുമായി 155 ടീമുകളെയാണ് ഇതിനായി സജ്ജീകരിച്ചത്. പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ 1,597 പേരാണ് വീട്ടിൽ വോട്ടിനായി അപേക്ഷ സമർപ്പിച്ചത്. പ്രവർത്തനം പൂർത്തിയാക്കാൻ 22 ടീമിനെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവർക്കാവശ്യമായ തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ രാവിലെ പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക സ്കൂളിൽ നിന്നും വിതരണം ചെയ്തു. വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തിയ ബാലറ്റുകൾ മെറ്റൽ ബിന്നിലാണ് സൂക്ഷിക്കുക. ഓരോ ദിവസവും അതാത് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ ഫെസിലിറ്റേഷൻ സെൻ്ററിൽ മെറ്റൽ ബിന്ന് അന്ന് വൈകുന്നേരം എത്തിക്കും. AROയുടെയും രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെയും സാന്നിധ്യത്തിൽ മെറ്റൽ ബിന്ന് തുറന്ന് പരിശോധിച്ച് പ്രത്യേക കവറുകളിലാക്കി ARO അടയാളപ്പെടുത്തി വരണാധികാരിയുടെ കാര്യാലയമായ കളക്ട്രേറ്റിൽ എത്തിക്കും. കളക്ട്രേറ്റിൽ ഹോം വോട്ട് സെക്ഷനിൽ പ്രത്യേക സ്ട്രോങ് റൂമിൽ ഇത് സൂക്ഷിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.